നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു വിഭാഗത്ത് അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഇറാനും ഹിസ്ബുള്ളയും ഹൂദിയും ചേർന്ന സഖ്യം ഇസ്രായേലിനെ ആക്രമിക്കാൻ പടയൊരുക്കം നടത്തുന്നു പിന്തുണയുമായി റഷ്യയും ചൈനയുമുണ്ട് മറുഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ആയുധ വർദ്ധിപ്പിക്കുന്നു ഏത് സമയവും യുദ്ധത്തിന് തയ്യാറാവാൻ ഒരുങ്ങുന്നു ഇസ്രയേലിനെ സഹായിക്കാനും ഇറാനെ പ്രതിരോധിക്കുവാനും യു എസും രംഗത്തെത്തി എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ ലോകത്തിന്റെ കണ്ണുകൾ മുഴുവൻ ദോഹയിലേക്കാണ് മധ്യപൂർവ്വേഷ്യയിൽ സമാധാനത്തിനുള്ള അവസാന അവസരമായാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചയെ ലോകം വിശേഷിപ്പിക്കുന്നത് ദോഹയിൽ എന്തെങ്കിലും പ്രതികൂല സാഹചര്യം ഉണ്ടായാൽ ചർച്ച ഈജിപ്തിന്റെ തലസ്ഥാനമായ കൊയ്റയിലേക്ക് വേണമെങ്കിലും മാറാമെന്ന സൂചനയുമുണ്ട് എന്നാൽ കൊയ്റയിൽ ചർച്ച ആരംഭിച്ചുവെന്ന റിപ്പോർട്ടുകളും വരുന്നു ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ ബന്ദികളെ വിട്ടയക്കാമെന്നും ഹമാസും പ്രതികാര നടപടികളിൽ നിന്ന് പിന്മാറുമെന്ന് ഇറാനും നിലപാടെടുത്തിട്ടുണ്ട് നവംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനു മുൻപായി മധ്യപൂർവേഷ്യയിൽ സമാധാനം കൊണ്ടുവരേണ്ട കടമ യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമുണ്ട് വെടിനിർത്തൽ പ്രഖ്യാപനം ഏത് നിമിഷവും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഗസയിലെ ഇസ്രായേൽ ആക്രമണം തുടരുന്നിടയിൽ വ്യാഴാഴ്ച ഖത്തറിൽ ആരംഭിച്ച വെടിനിർത്തലിന് വേണ്ടിയുള്ള മധ്യസ്ഥ ചർച്ചകൾ നിർത്തിവച്ചു ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നിവയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ച അടുത്തയാഴ്ച ഈജിപ്തിൽ പുനരാരംഭിക്കും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം രാത്രി പുറത്തുവിട്ട മധ്യസ്ഥ രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയിലാണ് ചർച്ചയിൽ പുരോഗതിയുണ്ടെന്നും അറിയിച്ചത് ഹമാസും ഇസ്രയേലും തമ്മിലുള്ള പരോക്ഷ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനായി ഈജിപ്തിലെ കൊയ്റോയിലേക്ക് ചൊവ്വാഴ്ച പ്രതിനിധിയെ അയക്കുമെന്ന് ഖത്തർ സ്ഥിരീകരിച്ചിരുന്നു രണ്ടു ദിവസമായി ദോഹയിൽ നടന്ന വെടിനിർത്തൽ ചർച്ചയിൽ മെയ് മുപ്പത്തിയൊന്നിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച കരാറിനെ അടിസ്ഥാനമാക്കിയാണ് ചർച്ചകൾ നടന്നത് ഇതിന്റെ തുടർ ചർച്ചകളും അടുത്തയാഴ്ച നടക്കും ഈ കരാറ് ജൂലൈയിൽ ഹമാസ് അംഗീകരിച്ചിരുന്നു ഹമാസ് പ്രതിനിധി ചർച്ചകളിൽ പങ്കെടുത്തില്ല എങ്കിലും അവരെ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നതായാണ് വിവരം ഇസ്രയേലിനെതിരെ ഇറാന്റെ ഭീഷണി നിലനിൽക്കെ അതിന് തടയിടാനുള്ള സുപ്രധാന മാർഗമായാണ് വെടിനിർത്തൽ ചർച്ചകൾ കരുതപ്പെടുന്നത് അതേസമയം ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നത് ഇസ്രായേൽ ആണെന്നാണ് ഹമാസ് കുറ്റപ്പെടുത്തുന്നത് അതേസമയം ഖത്തർ ഒട്ടും സുരക്ഷിതമല്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയാണ് രാത്രികാലങ്ങളിൽ ഒരുപക്ഷെ ഒരിക്കൽ പോലും ഇസ്രായേലിന്റെ ഉദ്യോഗസ്ഥർക്ക് ഖത്തറിലോ ഖത്തറിലോ ധോഹയിലോ കഴിയാനുള്ള സുരക്ഷ അവിടെ ഇല്ല എന്നും പറയുന്നു മൊസാദ് വല വിരിച്ചിരിക്കുകയാണ് രാത്രിക്ക് രാത്രി ഖത്തറിൽ നിന്ന് പൂർണ്ണമായി ഇസ്രായേൽ മാറുകയും ചെയ്തു നിരന്തരമായ ചർച്ചകൾ വിഫലമാക്കുന്നത് ഇസ്രയേൽ നിലപാട് മൂലമാണെന്നാണ് അംഗീകരിക്കാൻ കഴിയാത്ത ഉപാധികൾ അവർ മുന്നോട്ടുവെക്കുന്നുവെന്നുമാണ് ഹമാസ് അല്പസമയം മുൻപ് പ്രതികരിച്ചത് ജൂലൈ രണ്ടിന് ഹമാസ് അംഗീകരിച്ച ബൈഡൻ മുന്നോട്ട് വെച്ച കരാറിൽ നിരവധി കൂട്ടിച്ചേർക്കലുകൾ ഇസ്രയേൽ നടത്തിയതായി നേരത്തെ അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഓഗസ്റ്റ് പത്തൊൻപതിന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തുകയും ഗസയിൽ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ച ശേഷം പത്താം തവണയാണ് ആന്റണി ബ്ലിങ്കൻ നെതന്യാഹുവിനെ സന്ദർശിക്കുന്നത് അംഗീകരിക്കാൻ നെതന്യാഹുവിനെ മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ലക്ഷ്യം ചർച്ചകൾ തുടരുന്നതിനിടയിൽ ഗസയിൽ പലയിടങ്ങളിലായി ഇസ്രയേൽ കനത്ത ആക്രമണങ്ങൾ നടത്തിയിരുന്നു വടക്കൻ ഗസയിലെ സുരക്ഷിത താവളങ്ങളായി ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്ന തെക്കൻ ഗസയിലെ അൽമവാസി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനും ഇസ്രായേൽ സൈന്യം ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് സയിലെ അസ് അസ്ബൈദയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഏകദേശം പത്തു പേർ കൊല്ലപ്പെട്ടു ഇതുവരെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗസാ മുനമ്പിൽ കൊല്ലപ്പെട്ടത് നാൽപ്പതിനായിരത്തി അഞ്ചു പേരാണ് തൊണ്ണൂറ്റി രണ്ടായിരത്തി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താനുള്ള നീക്കവുമായി മുന്നോട്ടു പോയാൽ ഇറാൻ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി അമേരിക്ക കൂടി രംഗത്ത് വരികയാണ് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരമായി ഇസ്രായേലിന് ശക്തമായി തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇസ്രായേലിനെതിരെ തങ്ങളുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു ഇറാന്റെ നീക്കത്തിനെതിരെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പരസ്യമായി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് മേഖലയിലെ സ്ഥിതിഗതികൾ വഷളാക്കുന്ന തീരുമാനമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നും ആക്രമണത്തിനുള്ള പദ്ധതിയിൽ നിന്ന് പിന്മാറുമെന്നും ഇറാൻ പറയുന്നു എന്നാൽ മധ്യസ്ഥ ശ്രമങ്ങൾ അംഗീകരിക്കില്ല എന്നും ഇസ്രായേലിനെതിരായ നീക്കത്തിൽ നിന്ന് പിന്മാറില്ല എന്നും ഇറാൻ ആവർത്തിക്കുന്നു ആക്രമണത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാനാണ് ഇറാന്റെ തീരുമാനമെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്നും അതിന്റെ അനന്തരഫലം ഇറാൻ ചിന്തിക്കാനാകുന്നതിലും അപ്പുറമായിരിക്കുമെന്നും മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥൻ പറയുന്നു ഒക്ടോബർ ഏഴിന് ഈ യുദ്ധത്തിന് തുടക്കമിട്ടത് ഇറാന്റെ പങ്കാളിയായ ഹമാസ് ആണ് വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാനും ബന്ധികളെ മോചിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കാനുള്ള ഏറ്റവും മികച്ച അവസരമായിട്ടാണ് ഈ സമയത്തെ ഞങ്ങൾ കാണുന്നത് എന്നാൽ അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇറാന്റെ ഭാഗം നിന്ന് ഉണ്ടാകുന്നത് എങ്കിൽ അതിന്റെ പരിണിത ഫലവും രൂക്ഷമായിരിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു കഴിഞ്ഞ മാസം മുപ്പത്തിയൊന്നിന് ഇറാനിൽ ഔദ്യോഗിക ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതിന് പിന്നാലെയാണ് ഹനിയ കൊല്ലപ്പെട്ടത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ല എങ്കിലും ഇതിന് പിന്നിൽ അവർ തന്നെയാണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത് ഇറാൻ തങ്ങൾക്കെതിരെ നീങ്ങിയാൽ ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമായിരിക്കും തങ്ങൾ നടത്തുകയെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട് ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും പ്രതിനിധികളോടൊപ്പം നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്